दैवें या चल न्याय विधिक दैव सभस्तक अल मार्केट वचरे पेपर कशन अल पड़कण मनोहर पुस्तक चौद्यम चोद इन अधिकार दैवमें कई दिवस शुशूष मीटिंग वयर्न वन क्यों शुश्रूषको और विश्वास नियम वयलट ए मेत्रु स्नेहत क्यों पर मनस मनस प्रार्थिक अब चोद वर्ग विश्वास आश्रय कई वर्तमान पर कहेंगे उग्र प्रश्न पक्षे वेपा अग्निपांडे ज्वलिच मनुष्य शरीर मनुष्य कंपिड़ा मनुष्य अस्थि सकल हृदय उल्पूव हृदय प्रियपरे मन शोधन दैव सभ यथार्थ नाथ ये कर्ता नाम और चटकूट मोटे नाव नमु तक चटकूटा पेंटकोस्टल मराठा चर्च चूट इन नाथन पर उन्नत अधिकार नियम वयलट चोद प्रकाशन शोभिकाश्वास मन मन कुरड़ा शुश्रूष पिशाजी
അതുകൊണ്ടാണ് നാം മുരടത്ത് എന്ന് സഹോദര കർത്താവ് വരാറായി മാനസാന്തരപ്പെടുന്നത്. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കി വിടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് ആരുണ്ടെന്ന് ചോദിക്കുന്നു. കാരണം എന്താ? അവന്റെ കണ്ണ് കുരുടായിരിക്കുന്ന മനസ്സ് കുരുടായെന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെയാണ്, അവന്റെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് സുവിശേഷം പറയാൻ പോകുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഇവന് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഒരു വ്യക്തിയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ, ഒരു മനുഷ്യനെ ഇന്നടത്ത് ഞാൻ ചെയ്യുന്ന സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ കണ്ടാൽ ആദ്യം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചൊരു നിയോഗം കിട്ടുമ്പോൾ അവൻ്റെ അടുക്കൽ ചെല്ലുക. സ്തോത്രം. കഴിയുമെങ്കിൽ ഒന്നും കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ്, അവിടെ വെച്ച്. അതല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വിഷയം കൊണ്ട് കൈകാര്യം ചെയ്യുക. സ്തോത്രം. പണ്ടുണ്ടായിരുന്ന റെസിസ്റ്റൻസ് കുറയുന്നത് കാണാൻ കഴിയും. കാര്യം വെളിച്ചം അങ്ങോട്ട് പ്രകാശിക്കുക. അവന്റെ മനസ്സിനകത്ത് വീഴിക്കുന്ന മൂടുപടം, കാർമേഹം മാറിപ്പോകുമ്പോൾ അവൻ വിറച്ചുകൊണ്ട് ദൈവസന്നിധി വീഴാനിടയായിത്തീരും. സ്തോത്രം. നാം സുവിശേഷയാണെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യം കൂടിയാണ്. ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ ചൂടാക്കി വെച്ചിരിക്കുന്നു. ദൈവം ആ കണ്ണുകളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. മനസ്സുമായുള്ള ബന്ധത്തിൽ വീണ്ടും ചിന്തിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം കണ്ടുവരാം. 24:38 ഉയർത്തെഞ്ഞേക്കപ്പെട്ട യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് ഇതെല്ലാം പറഞ്ഞു. വിശ്വാസം വന്നില്ല. ചിലരൊക്കെ വിശ്വസിച്ചു, ചിലർ പേടിച്ചു പോയി, ചിലർ അന്നേരം വിചാരിച്ചു ഞങ്ങളുടെ ഭൂതത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവർ വെച്ചിരുന്നതായ ഭക്ഷണം യേശു കർത്താവ് കഴിച്ചു. എന്നിട്ടും അവരുടെ ഉള്ളങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വായിക്കാം 24:38. നിങ്ങൾ കനകുന്നതെന്ന് യേശുവിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഹൃദയം കനകും, പേടിച്ചു പോകും. അടുത്തത് നിങ്ങളുടെ മനസ്സിൽ എന്നാണ് വായിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ സംശയം പൊങ്ങുന്നതെന്ന്. സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പ്രസംഗം യേശു കർത്താവ് തന്നെ പ്രസംഗിച്ചാലും വിശ്വസിക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അവരുടെ മുമ്പിൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ ഇന്നോട് സംസാരിച്ചിട്ടും അവരുടെ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കും, സംശയം പൊങ്ങിക്കൊണ്ടിരുന്നു. സ്തോത്രം. സംശയിക്കുന്ന മനുഷ്യൻ, അവനെ കുറിച്ച് യാക്കോബ് ലേഖനത്തിൽ കടന്നു വരാം. 1:6 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഈ പല തട്ടിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോയി വീഴാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീട് അവിടെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുകയല്ല, ഭൂകമ്പം ഉണ്ടാകാതെ. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ കോൺക്രീറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ തന്നെ ഈ പ്രസംഗ പീഠം ഇവിടെ നിൽക്കുന്നു, ഇത് ഇവിടെ തന്നെ നിൽക്കും ഞാൻ എടുത്ത് മാറ്റുന്നത് വരെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ തെളിയിടുന്നത് വരെ. മനസ്സങ്ങനല്ല. ശരിക്കൊന്നുള്ള പറഞ്ഞ ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകുന്ന പട്ടം, അതല്ലെങ്കിൽ ബലൂൺ. ഉയരങ്ങളിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ബലൂൺ, ഇതിന്റെ അറ്റം ഇങ്ങനെ കയറിൽ പിടിച്ച് അല്ലെങ്കിൽ ചരടിൽ പിടിച്ച് ഇങ്ങനെ മനുഷ്യൻ താഴ്ന്നു നിൽക്കുക, പിള്ളേരാരും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ഇതിനെ നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. നല്ല കാറ്റും കൂടെ ഉണ്ടെങ്കിൽ ഒട്ടും പറയണം. സ്തോത്രം. ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി മുകളിലോട്ട് പിടിച്ചു നിൽക്കുന്ന പോലെ അല്ല ഈ സാധനം മുകളിൽ നിൽക്കുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടെങ്കിലേ, വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെങ്കിലേ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ്. സ്തോത്രം. ഒരാഴ്ച നല്ല സന്തോഷമൊക്കെ ആയിരുന്നു, നല്ല ആരാധനയായിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്ന് രണ്ട് വിഷയം ചെന്ന് ഇടപെട്ട് കഴിയുമ്പോൾ സംഗതി അവിടുന്ന് പോയി. അവിശ്വാസം കയറി. വിശ്വാസിയുടെ കാര്യമാണ് യാക്കോബ് ലേഖനം പറഞ്ഞിരിക്കുന്നത്. എന്നെ പറ്റി വായിക്കാം. 6 വീണ്ടും ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒന്നും സംശയിക്കാതെ ചോദിക്കണം. ഈ കടൽ കണ്ടില്ലാത്ത ആരുമില്ല, ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ല. അതാണ് നമ്മുടെ കാഴ്ച. കടലല്ല നമ്മുടെ ശാന്തമായിട്ട് നിൽക്കുന്നെങ്കിൽ അവിടെ ആരെയും കാണാൻ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ കാഴ്ച എന്താന്ന് ചോദിച്ചാൽ തിരുമാലയാ. വളരെ ശാന്തമായിട്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ട് വെള്ളം നിൽക്കുമായിരുന്നെങ്കിൽ ആരാ അധികം പേരൊന്നും കാണാൻ പോകുന്നില്ല, കുറച്ച് പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷെ അവിടുത്തെ കാഴ്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിരുമാലയാണ്.
പിശാചിന് ലോകത്തിന് നമ്മളെ കൂത്തുകാഴ്ചയാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സളകരുത് എന്ന് ദൈവിക ദൂത് നമ്മോട് പറയുന്നു. വായിക്കാം വായിക്കാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഞായറാഴ്ചയുടെ വിശ്വാസം തിങ്കളാഴ്ച ഇല്ലെങ്കിൽ, ചൊവ്വാഴ്ച ബുധനാഴ്ച അത് വ്യാപരിക്കുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. നാം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ എനിക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്നവരെല്ലാം വിശ്വാസികളാണെന്നല്ല. നമുക്ക് ഒരു തരത്തിലുള്ള വിശ്വാസം ഉണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ വന്നേ. പക്ഷെ ആ വിശ്വാസം കൊണ്ട് അടുത്ത പടിയിലോട്ട് കയറി ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. കർത്താവ് പ്രതീക്ഷിക്കുന്നു, വിശ്വാസം നമ്മൾ വളരണം. അങ്ങനെയാണെങ്കിൽ ഈ ചഞ്ചല ഹൃദയം ഒന്ന് മാറണം. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയമാണ് എന്നെ വിശ്വാസത്തിൽ വളർത്തണം. ഈ കർത്താവ് ഒന്നര വയസ്സുള്ള, രണ്ട് വയസ്സുള്ള, മൂന്ന് വയസ്സുള്ള കുട്ടി അതിൻ്റെ അപ്പനെയോ അമ്മയോ കാണാതെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ വിശ്വാസം എന്താണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടു പോയാലും ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല. എന്നാൽ കുറെ പ്രായമായി കഴിയുമ്പോൾ അറിയാം, ഞാൻ ഇങ്ങനെ തന്നെ പോവാ കേട്ടോ, ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അത്രയും വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇവിടെ കിടന്ന അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയല്ല, വിശ്വാസം വർദ്ധിച്ചു. ആളിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിച്ചു. നാം ആത്മീയത്തിൽ വളർന്നു കഴിയുമ്പോൾ നമുക്ക് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ആഴമായി വിശ്വസിക്കാൻ പറ്റുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലേ പറ്റൂ, കർത്താവെ എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൻ കാര്യങ്ങളെ യേശുവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റും, നാം തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ്. അടുത്തത് അതേ വാക്യം വായിക്കേണ്ട കണ്ടോ, ഈരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ്. പ്രൈസ് ഗോഡ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, പഠിക്കണോ അതോ ജോലിക്ക് പോകണോ? രണ്ടു വഴിയിൽ ഇങ്ങനെ നിൽക്കുക, ഇവൻ ജോലി ചെയ്യല്ല പഠിക്കുന്നില്ല. അതുകൊണ്ട് എവിടെങ്കിലും ഒന്ന് മറക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ആൾക്കാർ രണ്ടു കൂടെ ചെയ്യും, രണ്ട് ശരിയാക്കില്ല. വിശ്വസ്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റുകയല്ല, വിശ്വസ്തമായിട്ട് പഠിക്കാൻ പറ്റുകയല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന വിഷയം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല ബലമുണ്ടായിരുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നെ എടുത്ത് അമ്പാരമാടിക്കൊണ്ടിരിക്കുക. അതിന് കാരണം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ സ്തോത്രം ഞാൻ കൂത്തുകാഴ്ചയായി തീരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ കൈകാര്യം ചെയ്യാൻ യേശു കർത്താവ് അങ്ങനെയാണല്ലോ ചെയ്തത്. കാറ്റ് അടങ്ങുക, കടലേ ശാന്തമാണ്. വിഷയം ഒന്നാമത് കിടക്കുന്ന കാറ്റിലാണ്, ഇളക്കിക്കൊണ്ടിരിക്കുന്ന അദൃശ്യമായ മണ്ഡലങ്ങളിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ കൈകാര്യം ചെയ്യണം. സ്തോത്രം. നമ്മുടെ മനസ്സിനെ ഇളക്കുന്ന വിഷയങ്ങളുടെ മേൽ കൈകാര്യം ചെയ്യണം. അതിനെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ദൈവം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അതിനെ ഇരമ്യ പ്രവചനത്തിലേക്ക് കടന്നു വരാം. 31-ാം അധ്യായം 33-ാം വാക്യം ഇരമ്യ പ്രവചനം 31-ാം അധ്യായം 33-ാം വാക്യം അത് അവർ പെട്ടിക്കകത്തേക്ക് വെച്ചു. ഒടുവിൽ സമാഗമന കൂടാരത്തുള്ള അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന യഹോവയുടെ നിയമപട്ടകത്തിനകത്തും വെച്ചു. ഇത് അവിടെ ഇരുന്നിട്ടും ഇവരുടെ ഇടയിൽ എഴുതി ഞാൻ കൊടുത്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം കഴിയുമ്പോൾ